ഞാൻ ഡോക്ടർ കമൽ മാധവ്. ഞാനൊരു ഹോമിയോപ്പതി കോസ്മെറ്റോളജിസ്റ്റാണ്. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രവാസികൾക്കിടയിലുള്ള കശുണ്ടിയെ പറ്റിയിട്ടാണ്. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ, മീൻസ് എൻ്റെ പേഷ്യൻസ് ആയാലും എൻ്റെ സുഹൃത്തുക്കളായാലും പൊതുവെ പറയുന്നൊരു കാര്യമാണ്, എടാ ഞാൻ ഗൾഫ് പോയിൻറ്റേഷാണ്, അല്ല ഡോക്ടറെ ഞാൻ ഗൾഫ് പോയിൻറ്റേഷൻ, എനിക്ക് കശുണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഉപ്പയ്ക്ക് കശുണ്ടി വന്നു കഴിഞ്ഞാൽ ഗൾഫ് പോയതിന് ശേഷമാണ് ഉപ്പയ്ക്ക് കശുണ്ടി വന്നത്, ഇങ്ങനെ പല ആൾക്കാരും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ 6-7 years ഓഫ് എക്സ്പീരിയൻസ്, ഞാൻ അറൗണ്ട് തൗസൻഡ്സ് ഓഫ് യു എയിലും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഗൾഫ് കൺട്രീസിലുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് റിസൾട്ട്സ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പ്രവാസി അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് പോവാന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലേക്ക് ആദ്യം വരിക ആദരണീയനായ യൂസഫ് അലിസാണ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഗൾഫിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും. നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ ഫാമിലി, റിലേറ്റീവ്സ്, ഫെസ്റ്റിവൽസ്, സെലിബ്രേഷൻസ്, നമുക്ക് ഒരു ലൈഫ് ലോങ് വേണ്ട എല്ലാ സന്തോഷങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത്, മീൻസ് നമ്മളെ ജന്മനാട്ടിൽ വിട്ടിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി? ഒന്നെങ്കിൽ ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ യൂസഫ് അലി സാറിൻ്റെ കാര്യം ഈ പ്രവാസി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് സാറ് വരുമെന്ന് പറയാൻ കാരണം, നമുക്കെല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോട്ടിവേറ്ററാണ്. കാരണം എന്താണ്? 18-ാം വയസ്സിൽ പല വേദനയും യാതനയും അനുഭവപ്പെട്ടിട്ടായിരിക്കാം സാർ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പല ഉറക്കമില്ലാത്ത രാത്രികൾ വരെ ഉണ്ടാവാം. പക്ഷേ നമ്മളെ ഉദ്ദേശം ഒരു വളർച്ച, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തുക എന്നുള്ളത്, അതായിരിക്കണം ഇപ്പം ഈ നാട്ടിൽ നിന്ന് പല ആളുകളും ഗൾഫിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. അപ്പം നമുക്കുണ്ടാവുന്ന വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താനുള്ള നമുക്കുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരിക എങ്ങനെയായിരിക്കും? ചിലപ്പം താരനായിരിക്കും, ചിലപ്പം മുടി കൊഴിച്ചിലായിട്ടായിരിക്കും. നിങ്ങൾ പുറത്തു പറയാത്ത, നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുന്ന നിങ്ങളെ വേദന, നല്ലോണം കശണ്ടി ഉള്ള ഒരാളെ തലയിലേക്ക് ഇപ്പം ഗൾഫിലുള്ള പല ആൾക്കാർക്കും അറിയാം. നിങ്ങളെല്ലാവരും ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങളെ കൂട്ടത്തിൽ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേരും 5 രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാ ഈ 5 പേർക്കും മുടി കൊഴിച്ചിലും കശണ്ടിയും ഇല്ല. ഈ 5 പേരും ഉപയോഗിക്കുന്ന വെള്ളം പക്ഷേ ഒന്നാണ്. നിങ്ങളെല്ലാവരും ആ വെള്ളത്തെ കുറ്റം പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? പക്ഷേ ഈ 5 പേരും എടുക്കുന്ന സ്ട്രെസ്, അതും വ്യത്യാസമാണ്. പക്ഷേ എല്ലാ ആൾക്കാരും പറയുന്നൊരു കാര്യം എന്താ? വെള്ളം. ഈ വെള്ളം കാരണമാണ് എൻ്റെ മുടി ഇങ്ങനെ പോയത്. വെള്ളം കാരണം, ഹാർഡ് വാട്ടർ കാരണം മുടി കൊഴിച്ചിലും താരനും ഉണ്ടാവും. എപ്പം? പ്രശ്നമുള്ള ഒരാൾക്ക് ഓൾറെഡി ഉപ്പ സമ്പാദിച്ച് നാട്ടിലിട്ടിട്ടുണ്ട്, മീൻസ് ഗൾഫ് കൺട്രീസിൽ ഇട്ടിട്ടുണ്ട്, മോൻ ജസ്റ്റ് നോക്കാൻ പോവാണ്, അവന് പാരമ്പര്യമില്ല, ഒരു കുഴപ്പമില്ലെങ്കിൽ അവൻ ഗൾഫ് പോയിട്ട് തിരിച്ചു വന്നാൽ അവൻ്റെ തലയിൽ അവൻ ഒരിക്കലും കശണ്ടിയാവില്ല. അതേപോലെ തന്നെ ഇപ്പം നാട്ടിൽ അവന് ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ക്രിട്ടിക്കലായിരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാട്ടിൽ പോയാലേ അവൻ രക്ഷപ്പെടുള്ളൂ, അല്ല ഗൾഫ് പോയാലേ അവൻ രക്ഷപ്പെടുള്ളൂ എന്ന് പല സാഹചര്യങ്ങളെ കൊണ്ട് ഗൾഫ് പോകേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഗൾഫ് പോകുന്ന ആൾക്കാരാണ് 100-70-80% ആൾക്കാർ. അവരുടെ വേർപ്പാണ് നമ്മളിപ്പം അനുഭവിക്കുന്ന ഈ സുഖം. ഓരോ പ്രവാസിയുടെ വീട്ടിലും
അവരനുഭവിക്കുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ഓരോ ആൾക്കാരെയും വേർപ്പായിരിക്കും. അവരെ തലയിൽ മുടിയില്ലെങ്കിൽ അവരെത്രമാത്രം വേദനയും യാതനയും സഹിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് ശരീരം നിങ്ങൾക്ക് പുറത്ത് കാണിച്ചു തരികയാണ് താരനും മുടികൊഴിച്ചിലുമായിട്ട്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കഷണ്ടി ആവില്ല. അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടി പല ദിവസങ്ങൾ അവർ ഉറങ്ങാതെ നിന്നിട്ടുണ്ടാവും, പല രാത്രികൾ അവർ ഭക്ഷണം പല എന്തൊക്കെ അവർക്ക് കഴിയോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയാലും അവരെത്തണം എന്നുള്ള ആത്മവിശ്വാസമാണ് ഓരോ പ്രവാസിയെയും ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവര് അവരെ വിഷമങ്ങൾ പുറത്ത് പറയണമെന്നില്ല. ഇവിടെ ഒരാള് അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ മോനെ അല്ലെങ്കിൽ ഉപ്പ എനിക്ക് ഇത് പ്രശ്നമുണ്ട് നമുക്ക് വീട് വലുതാക്കണം നമുക്കിത് ഇതൊക്കെ ഉൾക്കൊണ്ട് പൈസ അയച്ചു തരുന്ന ഒരു പ്രവാസിയെ മാത്രമേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റുള്ളൂ. ഉപ്പ് ഓരോ തവണ ഇവിടെ വരുന്ന സമയത്തും ഉപ്പൻ്റെ തലയിൽ മുടി കുറയുന്നുണ്ട് അല്ലെങ്കിൽ കഷണ്ടി കൂടുന്നുണ്ട് അല്ലെങ്കിൽ താരൻ കൂടുന്നുണ്ട് എന്തുകൊണ്ടാന്ന് ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാസി പറയട്ടെ, 100% അത് പറയാൻ കഴിയില്ല. അപ്പൊ ഓരോ പ്രവാസിയുടെയും വേദനയും യാതനയുമാണ് നമ്മൾ നാട്ടിൽ അനുഭവിക്കുന്ന സുഖം. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളെ സുഹൃത്തുക്കൾക്കായാലും നമ്മളെ പാരൻസിനായാലും നമ്മൾ അവരെ തലയിൽ മുടിയില്ല അല്ലെങ്കിൽ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവരെ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വേറൊരു നാട്ടിൽ നിന്ന് നമുക്ക് പൈസ അയച്ചു തരിക, അല്ലെങ്കിൽ അവരുടെ പുറത്ത് പറയാത്ത രോഗലക്ഷണമായിരിക്കാം ഈ താരനും മുടികൊഴിച്ചും. അപ്പോൾ എനിക്ക് ഈ പ്രവാസികളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചു നോക്കാം. ഞാൻ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ വെറും ഒരു വെള്ളം മാത്രം കൊണ്ടാണോ നിങ്ങളുടെ തല മുടികൾ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മുടികൊഴിച്ചിലുണ്ടാവുന്നത്, താരൻ മാറാടെ വരുന്നുണ്ടെങ്കിൽ. ഓരോ തവണ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ചില പേഷ്യൻസൊക്കെ പറയും ഇവിടെ എത്തിയാൽ ഒരു കുഴപ്പമില്ല ഡോക്ടറെ, ഗൾഫിൽ പോയാൽ ഭയങ്കര താരനുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? അവർ സന്തോഷിക്കാനാണ്, കുടുംബത്തിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ അടിച്ച് പൊളിക്കാണ്. 8 വർഷമായിട്ട് ഗൾഫിലുള്ള ഒരു സുഹൃത്ത്, അവൻ്റെ ആ 8 വർഷം അവൻ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? 9th വർഷം സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഓരോ പ്രവാസികൾക്കും ഇത് ആലോചിച്ചാൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാവും. കാരണം ഞാൻ ചികിത്സിക്കുന്നത് രോഗലക്ഷണങ്ങളെയാണ്. സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ള ആൾക്കാർ മാത്രമേ ഗൾഫിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടി വരാനുള്ള ചാൻസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവണ് അവരുടെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവരവിടെ പോകുന്നത്. അതേസമയത്ത് സാമ്പത്തികമായിട്ട് പാരൻസ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, എപ്പം വേണമെങ്കിലും നാട്ടിലേക്ക് വരാം, അവർക്ക് വന്നാലും വീടിന് ഒരു കുഴപ്പം പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ട്രെസ്സല്ല. കാരണം അവർ പോകുന്നു താൽക്കാലികമായിട്ടുള്ളൊരു ജസ്റ്റ് നോക്കുക, ഈ ജോലി താല്പര്യമില്ലെങ്കിൽ അവർ തിരിച്ചു പോരും. പക്ഷേ ഈ താല്പര്യമില്ലായ്മ ഉണ്ടായിട്ടും പല പ്രവാസികൾ പല വേദനകൾ സഹിച്ചിട്ടായിരിക്കാം പല ജോലികൾ അവിടെ ചെയ്യുന്നത്. നാട്ടിൽ വരുമ്പോൾ അവരെല്ലാവരും ഒരു കാര്യം മാത്രമേ പറയൂ, ഞാനൊരു പ്രവാസിയാണ്, ഞാൻ ഗൾഫിലാണ്. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ പ്രവാസികൾ കണ്ടു കഴിഞ്ഞാലും ശരി, പ്രവാസികളുടെ കുട്ടികളും അതേപോലെ തന്നെ ഭാര്യമാരും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഓരോ പ്രവാസിയുടെയും യാതനയും വിഷമവും ആയിരിക്കാം അവർക്ക് തലയിൽ മുടിയില്ലാത്തതും
അവർ തലയിൽ മുടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് ഞങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ മതി എന്നുള്ള ഏറ്റവും മനസ്സിൽ ഉള്ള ഒരു സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിയാലും എൻ്റെ ഫാമിലി നല്ല സുഖമായി നിൽക്കട്ടെ. നമ്മൾ നാട്ടിൽ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നമ്മൾ പ്രവാസികൾ അവിടെ പോയിട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രവാസിയുടെ കുട്ടികൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഉപ്പയുടെയോ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ പുറത്ത് കാണിച്ചു തരുന്ന രോഗലക്ഷണമാണ് ധാരണം മുടികൊഴിച്ചു. അധികം പേഷ്യൻസും എൻ്റെ അടുത്ത് വരിക ഒന്ന് ഫിനാൻഷ്യലി സൗണ്ടായി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അവരെ ഹിസ്റ്ററി എടുക്കുമ്പോൾ വളരെ പുവർ ഫാമിലിയിൽ നിന്ന് ഇപ്പം അവർ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് എത്തിയ ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തരും പൈസ ദൂർത്തടിക്കുമ്പോഴും നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കണം, പല പ്രവാസികളും അവരെ വിഷമം ഫാമിലിനെ അറിയിക്കാറില്ല, അത് അവരെ മനസ്സിൽ വെക്കാറാണ്. ഈ മനസ്സിൽ വെക്കുന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി തീരെയാണ് അവരെ സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരു കാലാവധിയിലേക്ക്, മീൻസ് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ വേണ്ടിയിട്ട്. അപ്പം അവര് നമുക്ക് തരുന്ന അസുഖം അവരുടെ വേദനയായിരിക്കാം, അവരുടെ മനസ്സായിരിക്കാം. അപ്പം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രവാസികളെ കഷണ്ടി എന്ന വിഷയം, എൻ്റെ അടുത്തൊരു പ്രവാസിയമ്മയാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞത്, എന്തുകൊണ്ടാ എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലാണ്, കുറച്ചും കൂടെ വലുതാണ്, കുറച്ചും കൂടെ അങ്ങനെയാണ്. അപ്പം നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് നമ്മൾ വലിയ കാര്യമാക്കിയെടുക്കാറില്ല. പക്ഷേ ശരീരത്തിന് അത് പുറത്ത് കാണിച്ചു തന്നേ പറ്റൂ. അങ്ങനെ ശരീരം പുറത്ത് കാണിച്ചു തരുന്ന രോഗലക്ഷണമാണ് താരണം മുടികൊഴിച്ചു. അതേപോലെ തന്നെ പാരമ്പര്യമുള്ള ഒരാൾക്കാണെങ്കിൽ ഗൾഫിലും കൂടെ പോയാൽ കഷണ്ടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പാരമ്പര്യം ഇല്ലാത്തൊരാളാണെങ്കിൽ ഗൾഫ് പോയി എന്ന് വിചാരിച്ച് കഷണ്ടി വരണമെന്നില്ല. ഇപ്പം ഫാമിലി ഹിസ്റ്ററി ആയിട്ട് നല്ല മുടിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് താരൻ്റെ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ വരിക. ഇനി ഫിനാൻഷ്യലി ഭയങ്കര ലോ ആണെന്ന് വിചാരിക്കാം, അവർ ഗൾഫ് പോയിട്ടാണ് കുറച്ച് ഹൈലൈറ്റഡ് ആവുന്നുണ്ട് എങ്കിൽ, അവർക്ക് പാരമ്പര്യം കൂടെ ഉണ്ടെങ്കിൽ മുടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയത്ത് ഫിനാൻഷ്യലി നാട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഗൾഫ് പോയി കഷണ്ടി ആവും എന്നുള്ളൊരു തെറ്റിദ്ധാരണയോട് കൂടി ആരും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ബുദ്ധിമുട്ട് ഓരോ പ്രവാസികളും മനസ്സിലാക്കുക, നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ ആരോടും പറയണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങൾ അവിടുത്തെ ജോലിനെ പറ്റിയിട്ടോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയോ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ രണ്ട് മറ്റേ സ്പ്രേ കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം, നിങ്ങൾ അവിടെ എത്ര സമയം ജോലി ചെയ്യുന്നു എന്ന് പോലും നാട്ടിലിരിക്കുന്ന നിങ്ങളെ കൂട്ടുകാർക്ക് അറിയണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ താരണം മുടികൊഴിച്ചും കുറയും. പല ആൾക്കാരും പറയാം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് വെള്ളം മാറുന്നത് കൊണ്ട് മാത്രമാണ്. താരണം മുടികൊഴിച്ചിലുള്ള ഒരാൾ ഗൾഫിലേക്കും കൂടെ പോയാൽ എന്ത് കൂടാനാണ് ചാൻസ്. ആ സമയത്ത് ഗൾഫ് പോയി എന്ന് വിചാരിച്ച് ആരും കഷണ്ടിയാവില്ല. ഓക്കെ, താങ്ക് യു.